ഹായ് എല്ലാവർക്കും എ ടു സെറ്റിന്റെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനിലേക്ക് സ്വാഗതം. കേരളത്തിൽ സ്ഥിര സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മിനിമം 10-ാം ക്ലാസ് യോഗ്യത ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 6 സർക്കാർ ജോലികളെ കുറിച്ചാണ് ഇപ്പോൾ ആക്റ്റീവായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന 6 സർക്കാർ ജോലികളെ കുറിച്ചാണ് ഇതിൽ പറയാൻ പോകുന്നത്. കേരള PSC വഴി ഉണ്ട്, അതുപോലെ തന്നെ മറ്റുള്ള കേരള പോസ്റ്റ് ഓഫീസുകളിലൊക്കെ വേണ്ടിയിട്ട് ഉള്ള ജോബ് അപ്ഡേറ്റ്സും ഈ വീഡിയോ പറയുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ, അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഓരോന്നിൻ്റെയും ഓരോ പോസ്റ്റിൻ്റെയും ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കായാലും ഏതെല്ലാം പോസ്റ്റുകളാണ് ഇപ്പോൾ 10-ാം ക്ലാസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഉള്ളത് മിനിമം 10-ാം ക്ലാസ് യോഗ്യത ഉള്ളവർക്ക്, മിനിമം 10-ാം ക്ലാസ് ആണ്. മാക്സിമം നിങ്ങൾക്ക് ഏത് ക്വാളിഫിക്കേഷൻ ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്കായാലും ഏതെല്ലാം പോസ്റ്റുകളാണ് നിലവിൽ നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത് കേരള സർക്കാരിൻ്റെ കീഴിലുള്ള കേരള ഖാദി ബോർഡിലേക്ക് വേണ്ടിയിട്ട് ലോഡ് ഡിവിഷൻ ക്ലർക്ക് LDC, അതുപോലെ അസിസ്റ്റൻ്റ് അക്കൗണ്ട്സ് ഓഫീസ് Grade 2 അസിസ്റ്റൻ്റ് തുടങ്ങിയ ഒഴിവുകളുമായിട്ട് കേരള PSC വഴി 054/2022 കാറ്റഗറി നമ്പറിൽ കേരള PSC വഴി ഖാദി ബോർഡിലെ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മിനിമം ക്വാളിഫിക്കേഷൻ ഈ പറയുന്ന എല്ലാ ജോലികൾക്കും SSLC ആണ്. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നല്ലൊരു അവസരം തന്നെയായിരിക്കും ഈ ഒരു ജോബ്. ഇതിലേക്ക് അപേക്ഷിക്കുന്നവരുടെ ഏജ് ലിമിറ്റ് പറയുന്നത് 18-36 ആണ് ഏജ് ലിമിറ്റ്. അതിലേക്ക് SC ST ആണെങ്കിൽ 36-41 വയസ്സ് വരെയും, അതുപോലെ OBC ആണെങ്കിൽ 39 വയസ്സ് വരെയുള്ളവർക്കും അപ്ലൈ ചെയ്യാനും പറ്റും. ഇതിലേക്ക് മിനിമം 19,000 മുതൽ 43,600 വരെ ശമ്പളം ലഭിക്കുന്നതാണ്. 18/5/2022 വരെ നിങ്ങൾക്ക് കേരള PSCയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനും കഴിയുന്നതാണ്. അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ആഗ്രഹിക്കുന്ന ആൾക്ക് 2 തസ്തികകളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റും. 092/2022 എന്ന് പറയുന്നത് BT ഫോറസ്റ്റ് ഓഫീസ്, 92/2022, അതുപോലെ 93/2022 BT ഫോറസ്റ്റ് ഓഫീസ്. അത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്, ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് 500 ഒഴിവുകളിലേക്കാണ് ഈ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. അതിലേക്ക് നിങ്ങൾക്ക് 18/41 ഏജ് ലിമിറ്റ്, അതിലേക്കും 20,000 മുതൽ 43,000 വരെ ശമ്പളം ഉണ്ട്. അതിലേക്കും 18/5/2022 വരെ അപേക്ഷിക്കാൻ പറ്റും. പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്നത് ഫോറസ്റ്റ് ഡ്രൈവർ എന്ന് പറഞ്ഞ പോസ്റ്റാണ്. അതിലേക്ക് 23 വയസ്സാണ് മിനിമം, 36 വയസ്സ് വരെയുള്ള അപ്ലൈ ചെയ്യാൻ പറ്റും. അതിലേക്കും 19,000 മുതൽ 43,600 വരെയാണ് ശമ്പളം. അതിലേക്ക് നിങ്ങൾക്ക് 1 June 2022 വരെ ആ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. പിന്നെ വരുന്നത് 105/2022 കേരള PSC വഴി തന്നെയാണ്, മത്സ്യഫെഡിലേക്ക്, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വേണ്ടിട്ട് 18/40 ഏജ് ലിമിറ്റ്. അതുകൊണ്ട് തന്നെ ജനറൽ വിഭാഗത്തിൽ 40 വരെയും SC ST 45 വയസ്സ് വരെയും OBC 43 വയസ്സ് വരെയുള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിലേക്കും ഏകദേശം 16,500 മുതൽ 30,000 വരെയാണ്, 36,500 വരെയാണ് ശമ്പളം പറയുന്നത്. 1 June 2022 1 June 2022 ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. പിന്നെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു വിജ്ഞാപനമാണ്, കേരള പോലീസിലേക്ക് വേണ്ടിയിട്ട് പോലീസ് കോൺസ്റ്റബിൾ എന്ന് പറയുന്ന തസ്തികയിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും. അതിൻ്റെ കാറ്റഗറി നമ്പർ 136/2022 അതിലേക്ക് പോലീസ് കോൺസ്റ്റബിൾ വിഭാഗത്തിലേക്ക് ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ കമാൻഡോ വിങ്ങിലേക്ക് വേണ്ടിയിട്ട് 199 ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഓൺലൈനായിട്ട് തീർച്ചയായും നിങ്ങൾക്ക് അത് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. 18-22 വയസ്സാണ് ഏജ് ലിമിറ്റ്. അതുപോലെ 31,100 മുതൽ 66,800 വരെയാണ് ശമ്പളം ലഭിക്കുക. അതിലേക്ക് അപേക്ഷിക്കേണ്ടത് 18/5/2022 വരെയാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി. പിന്നീട് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിലേക്ക്, പോസ്റ്റ് ഓഫീസ് ജോലി ആഗ്രഹിക്കുന്ന ആൾക്ക് പോസ്റ്റ് ഓഫീസിന് കീഴിൽ പരീക്ഷയില്ലാതെ നിങ്ങളുടെ 10-ാം ക്ലാസിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നിയമനം നടത്തുന്നതാണ് GDS, ഗ്രാമീൺ ഡാക് സേവക് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക്. കേരള പോസ്റ്റ് ഓഫീസുകളിലും ഒഴിവുകളുണ്ട്. ടോട്ടൽ ഇന്ത്യയിൽ ഒട്ടാകെ 38,926 ഒഴിവുകളും കേരളത്തിൽ മാത്രമായിട്ട് 2,203 ഒഴിവുകളുമാണ് ഈ ഒരു പോസ്റ്റുമാൻ ജോലിക്ക് ഉള്ളത്. അപ്പോൾ ഇത് അപേക്ഷിക്കേണ്ടത് നിങ്ങളുടെ 10-ാം ക്ലാസിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിൽ അപേക്ഷിക്കുക. അതുപോലെ ഏജ് ലിമിറ്റ് 18-40 ഏജ് ലിമിറ്റ്. അതുപോലെ തന്നെ ഏജ് റിലാക്സേഷൻ SC ST 5 വയസ്സിൻ്റെയും OBC 3 വയസ്സിൻ്റെ ഏജ് ലിമിറ്റ് ലഭിക്കും. ഇതിൽ അപേക്ഷിക്കേണ്ട അവസാന തീയതി 5/6/2022. ശമ്പളം കുറവായിരിക്കും, 10,000 മുതൽ 12,000 വരെ ആയിരിക്കും ശമ്പളം. ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇന്ത്യ പോസ്റ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അതിൻ്റെ എല്ലാത്തിൻ്റെയും താഴെ ലിങ്ക് കൊടുക്കുന്നത്, അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശമ്പളം കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ വേറെ നിങ്ങൾക്ക് ഇന്ത്യൻ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കിലേക്കൊക്കെ അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ GDS എക്സ്പീരിയൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻ ഒന്ന് വന്നിട്ടുണ്ട്, അത് നമുക്ക് പിന്നീട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും ജോബുകളാണ്, ഏകദേശം 6 ജോബുകളാണ് 10-ാം ക്ലാസ് ഉള്ളവർക്ക് കേരളത്തിൽ ജോലി നേടാൻ അവസരമുള്ളത്.
മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം. ഒരുപാട് പേരുണ്ട് പത്താം ക്ലാസ് മാത്രമായിട്ടുള്ള ആളുകളും അതുപോലെ പത്താം ക്ലാസ് യുവതരുള്ള ജോലികൾ അന്വേഷിക്കുന്ന ആളുകളും, അവർക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം. ഇത്തരത്തിലുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത എളുപ്പത്തിന് ഫോളോ ചെയ്യാം. നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷൻ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.